طويل الشوق يبقى في اغترابي فقير في الحياه من الصحابي ومن يأمن السلام عليكم ورحمه الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاه والسلام على رسوله الامين وعلى اله واصحابه اجمعين اما بعد. Peace Radio, Snehi Kuruliki Eivorcom, Khirdi ആശംസിക്കുകയാണ് ഇപ്പോൾ പിസ് റേഡിയോ ആപ്പ് വഴിയും അതുപോലെ പിസ് റേഡിയോ പേജ് വഴിയും കാണാവുന്ന വിധമുള്ള ക്രമീകരണങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് വീഡിയോ പിസ് റേഡിയോ പേജിൽ നിന്നും ഗ്ലോബൽ ടി വിയിൽ നിന്നും വിശ്രം ഗ്ലോബൽ ടി വിയിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കും അതോടൊപ്പം പിസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ എപ്പിസോഡുകളുടെ ആ ഒരു സ്ലോട്ടിൽ ഈയൊരു ചർച്ച പീസ് റേഡിയോ വഴിയും ലഭിക്കും പ്രക്ഷേപണം ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂർ റിവൈൻഡ് ഓപ്ഷനിൽ കേൾക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഇന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയിലേക്കാണ് പോകുന്നത് വീടകത്തെ വേദനകൾ എന്ന ഒരു പരമ്പര നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ് ഈ പരമ്പരയുടെ പ്രത്യേകത വീട്ടിനുള്ളിൽ വിശേഷിച്ചും ഭാര്യ ഭർത്താക്കന്മാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ ഏകദേശം എട്ട് പോയിന്റുകളായിരുന്നു നമ്മൾ ക്ലാരിഫൈ ചെയ്തത് അതിൻ്റെ വീഡിയോ ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് പിസ് റേഡിയോ പേജിലും ഗ്ലോബൽ ടി വിയിലും ലഭ്യമാണ് വീടകത്തെ വേദനകൾ എന്ന ടൈറ്റിലിൽ പീസ് റേഡിയോയിൽ നിന്ന് കേൾക്കേണ്ടവർക്ക് ശ്രോതാക്കൾ ആവശ്യപ്പെട്ട പരിപാടികൾ എന്ന ഓപ്ഷൻ വഴി ചോദിച്ചാൽ റിക്വസ്റ്റ് ചെയ്താൽ റിപ്പീറ്റ് സെഷനിൽ അത് കേൾക്കാനുള്ള സൗകര്യം ഉണ്ടാകും ആദരണീയനായ ഹാരിസ് മൗലവി നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ ചേരുകയാണ് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയിലേക്ക് തന്നെയാണ് മൗലവി നമ്മൾ പോകുന്നത് ഇതിൽ ഒന്നാമത്തെ ഒരു വിഷയം ഇന്ന് നമ്മൾ എടുക്കുന്നത് ഒരു സഹോദരി എഴുതിയതാണെങ്കിലും ഒരുപാട് സഹോദരിമാരുടെ ഒരു പ്രശ്നമാണ് ജോലി ഒരു വളരെ ഇസ്ലാമികമായ അന്തരീക്ഷത്തിൽ ജീവിതത്തെ കൊണ്ടുപോകണമെന്നുണ്ട് ജീവിതത്തിൻ്റെ ക്രമം മതപരമായ ജീവിതത്തിൻ്റെ ക്രമം വെക്കണമെന്നുണ്ട് പക്ഷെ പണിത്തിരക്കുകൾ കഴിഞ്ഞിട്ട് പലപ്പോഴും ഇത് സാധിക്കാറില്ല അസർ അശ്രദോഹറിലേക്ക് പോകും നിസ്കാരങ്ങൾ ഡിസോർഡറാണ് കുറാൻ ഒത്ത് നടക്കില്ല മക്കൾ ബഹളങ്ങൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം സ്നേഹക്കൂടൽ മുമ്പ് നമ്മൾ ചർച്ചയ്ക്ക് വെച്ച കാര്യമാണ് എന്നാലും ഇതിൻ്റെ ഒരു ഇപ്പോൾ വിഷയത്തിൻ്റെ പൂർത്തീകരണത്തിന് ഒരുപാട് വന്നൊരു ക്വസ്റ്റിൻ എന്ന് നിലക്കും ഉപകരിക്കുമെന്ന് നൽകിയ ചോദ്യം വീണ്ടും നമ്മൾ ഉന്നയിക്കുകയാണ് ഇങ്ങനെ ഉള്ള ആളുകളോട് നമ്മൾ എന്ത് പ്രതികരണമാണ് നൽകേണ്ടത് പിന്നെ ഇപ്പം നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ദീനയായിട്ടൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് പോകുന്ന സഹോദരിമാർക്ക് തന്നെ ചില സന്ദർഭങ്ങളിൽ തിരക്ക് വരും ചിലപ്പോൾ മക്കളുടെ വിവാഹമാവാം അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും മറ്റ് വീട് പണികളാവാം അപ്പോൾ ഈ തിരക്ക് വരുമ്പോൾ അവർ പലപ്പോഴും എന്താണ് അപ്പോൾ നമ്മൾ റേഡിയോ കേൾക്കുന്നവർ റേഡിയോ കുറച്ച് ബ്രേക്ക് വരും അതേപോലെ നിസ്കാരത്തിൽ ചിലപ്പോൾ സമയ വ്യത്യാസങ്ങൾ വരും അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ മാനസിക നിലയിൽ വ്യത്യാസങ്ങൾ വരും ഭർത്താനുള്ള പെരുമാറ്റം കുട്ടികളുടെ പെരുമാറ്റം അതൊക്കെ അവരുടെ കൺട്രോൾ കിട്ടാത്തൊരവസ്ഥ വരും അപ്പോൾ എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ നമ്മൾ എപ്പോഴും ഈ തിരക്കും പ്രശ്നങ്ങളും വരുമ്പോൾ നമ്മുടെ ദീനിയായ കാര്യങ്ങൾക്കാണ് എപ്പോഴും എന്തു ചെയ്യുക ബ്രേക്ക് വരിക എഴുതാൻ വിചാരിച്ച പരീക്ഷ എഴുതാതിരിക്കും കേൾക്കാൻ വിചാരിച്ച ഇത് കേൾക്കാതിരിക്കും എല്ലാ സമയത്തും കേൾക്കുന്ന സ്ഥിരമായിട്ടുള്ള ദീനിയായ സംരംഭങ്ങളുടെ ഗ്രൂപ്പുകളിൽ കേൾ വരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കും അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ വളരെ വലിയ പ്രശ്നങ്ങളാണ് അവർക്ക് പക്ഷെ അവർക്ക് മനസ്സിലാവില്ല എന്താണ് ഇപ്പോൾ എനിക്ക് സംഭവിച്ചത് എന്ന് മനസ്സിലാവില്ല ഭയങ്കര ടെൻഷൻ ഭയങ്കര ദേഷ്യം ഈ അവസ്ഥ അതുകൊണ്ടെന്നാ അറിയോ എല്ലാത്തിനും ഒരു സമയനിർണ്ണയം വളരെ നിർബന്ധമാണ് അപ്പോൾ അതിലെന്താ ചിലപ്പോൾ സാധാരണ വീട്ടിലാണെങ്കിൽ നമ്മളെന്ത് ചെയ്യും ഭക്ഷണം എന്നുള്ള കാര്യം അതിപ്പോൾ നമ്മൾ വിട്ടുവീഴ്ചയിണ്ടല്ലോ നേരം ഉള്ള നേറ്റൽ നാസ്ത വേണം അതേമാതിരി ഉച്ചക്ക് ചോറ് വേണം അതെന്തെയ്യും നിർബന്ധമായും സമയത്ത് എന്ത് ചെയ്യും എന്ത് പ്രശ്നങ്ങളും ഇപ്പോൾ അസുഖമാണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും ഒക്കെ അതിനൊരു പരിഹാരം നമ്മൾ ഉണ്ടാക്കും അപ്പോൾ ഇതുപോലെ എന്ത് വേണമെന്ന് ചോദിച്ചാൽ മൊത്തം വീട്ടിലെ കാര്യങ്ങൾക്ക് എന്ത് ചെയ്യണം ഒരു നല്ല ഷെഡ്യൂൾ ഉണ്ടാക്കിയേ പറ്റൂ അപ്പോൾ അതുണ്ടാക്കണ സമയത്ത് എനിക്ക് എന്താ വെച്ചാൽ മുൻഗണനാക്രമത്തിലാണത് ചെയ്യേണ്ടത് കാരണം എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല എന്നിട്ട് ചെയ്യാതിരുന്നാലും പ്രശ്നം വരാത്ത കാര്യങ്ങളെ എന്ത് ചെയ്യണം അതിൻ്റെ പ്രയോറിറ്റിയിൽ താഴെ പരിഗണിച്ചിട്ട് അതിൽ അതിലൊന്നാമത് നമ്മുടെ വീട്ടിലാണ് നമ്മുടെ ദീനാണല്ലോ ഏറ്റവും പ്രധാനം നിസ്കാരം ഇപ്പം എല്ലാ സഹോദരിമാർക്കും ഒരു കറക്റ്റ് ടൈം വേണം ഈ നിസ്കാരത്തിൻ്റെ കറക്റ്റ് ടൈം കൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമസ്കാരം കൃത്യസമയത്താവുക എന്നുള്ളത് ആണിനും പെണ്ണിനും ഒക്കെ ബാധകമാണ് സാധാരണ ജമാത്തിന് പോകുന്നവർക്കും അസലാത്തുള്ളി വ്യക്തിക എന്ന് പറഞ്ഞത് ആണിനോട് മാത്രമാണെന്നൊരു പക്ഷേ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് വീട്ടിൽ നിന്നാണെങ്കിലും എന്ത് ചെയ്യണം സമയനിർണ്ണയം പ്രധാനമാണ് ഈ നമസ്കാരത്തിൻ്റെ സമയനിർണ്ണയം വരുമ്പോൾ എന്താണെന്നറിയുമോ ആ ഒരു ദിവസത്തെ ഇരുപത്തിനാല് മണിക്കൂർ ഓർഡറിലാവും ഇപ്പോൾ പതിനൊന്ന് മണിക്ക് ഇഷ നിസ്കരിക്കണ ആളുണ്ട് ആ എന്തുകൊണ്ടാണ് ആ പതിനൊന്ന് മണിക്ക് അല്ലെങ്കിൽ അഞ്ച് മുക്കാൽ ആശ്ര നിസ്കരിക്കണ ആളുണ്ട് അത് അവർക്ക് ഷെഡ്യൂൾ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ നമസ്കാരം സമയനിഷ്ഠയോടുകൂടെ ആകുമ്പോൾ ബാക്കിയെല്ലാം അതിൻ്റെ കീഴിലാവും അപ്പോൾ നോഹ്റ് കൃത്യസമയത്ത് നിസ്കരിക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഫുഡ് അതിന് ശേഷമോ അതിന് മുന്നേ ആവും അപ്പോൾ ഭക്ഷണത്തിൻ്റെ സമയം ശരിയാവും ഓരോന്ന് സമയം ഇപ്പോൾ സുബഹി നമസ്കാരം വക്തിന് ആകുമ്പോൾ എന്തെയും ആ സമയത്ത് നേരത്തെ എഴുന്നേൽക്കും അപ്പോൾ സുബൈക്ക് നേരത്തെ എഴുന്നേൽ ഞാൻ ബാങ്ക് കൊടുക്കുമ്പോഴേക്കും ഒതു കൊടുത്ത് റെഡിയായി വിത്തരൊക്കെ നിസ്കരിച്ച് നിസ്കരിക്കാൻ കാത്തിരിക്കുന്നൊരു സ്ത്രീ എന്തു ചെയ്യും അഞ്ചേ ഒമ്പതിന് ബാങ്ക് കൊടുക്കും ഇപ്പോൾ അവർ അഞ്ചേ പതിനഞ്ചിന് എന്തായി ഫ്രീ ആയി അവരെ ജോലികൾ അഞ്ചേ പതിനഞ്ചിന് ആരംഭിക്കും എന്നാൽ സമയത്ത് നിസ്കരിക്കാത്തൊരു സ്ത്രീ എപ്പോഴൊക്കെ എഴുന്നേൽക്കുന്നുണ്ടാകുക ഏഴ് മണിക്കാവും ആറേ മുക്കാലിലാവും അപ്പോൾ അവർക്ക് ഒരു മണിക്കൂർ നഷ്ടമാണ് അപ്പോൾ നമസ്കാരത്തെ എന്തു ചെയ്യാണ് ഇന്ന സ്വല്ലാത്ത കാലത്തിലും ഇന ഗീതാവും നോക്കൂത്ത നമസ്കാരത്തോടനുബന്ധിച്ച് നമ്മുടെ ക്രമീകരണങ്ങളെയൊക്കെ നമ്മൾ പാലിക്കുക അപ്പോൾ പിന്നെ അതിൽ ഭക്ഷണത്തിൻ്റെ കാര്യം നമ്മൾ നമസ്കാരത്തിൻ്റെ കാര്യം പിന്നെ ഭക്ഷണം സമയത്ത് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കേണ്ട കാര്യം പിന്നെ ഉദ്യോഗ ഭർത്താവിൻ്റെ ഉദ്യോഗം ഉണ്ടാവും അതൊക്കെ പുറപ്പെടുന്ന ഒരു സമയമുണ്ടാകും മക്കൾക്ക് വേണ്ടി സമയമുണ്ടാകും ഇതൊക്കെ സമയബന്ധിതമായി നമ്മൾ നിർവഹിക്കുക അതോടൊപ്പം വീടിൻ്റെ വൃത്തി കാര്യങ്ങളിലൊക്കെ ഒരു ക്രമിടക്കുക എത്ര ദിവസം കൂടുമ്പോൾ അടിക്കണം എത്ര തുടക്കണം അല്ലെങ്കിൽ എങ്ങനെ എങ്ങനെയാകണം പാത്രം എപ്പോൾ കഴുകണം ഉറങ്ങുമ്പോൾ കഴുകണോ ഉടൻ അത് എന്താണ് തീരുമാനിച്ച് അത് വളരെ കൃത്യമായി നടപ്പിലാക്കണം രാത്രി പാത്രം കഴുകിയിട്ട് കിടക്കോളും തീരുമാനിച്ചാൽ പിന്നെ രാവിലെ ആവട്ടെ തീരുമാനിക്കാൻ പറ്റില്ല അവരതന്നെ ചെയ്യണം അവർ കൃത്യതയോടുകൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും എന്ത് ചെയ്യും ഈ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് കൊണ്ടുപോകാൻ ഒരു പക്ഷേ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതെ ഇതില്ലേ ഞാനിങ്ങനെ എൻ്റെ ഫോണിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ നമ്മുടെ ഫീഡ്ബാക്ക് ഡെസ്കിൽ നിന്ന് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചില ഫീഡ്ബാക്കുകൾ അതത് സമയത്ത് എനിക്കും നിങ്ങൾക്കൊക്കെ വരാറുണ്ടല്ലോ അപ്പം അതിൽ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഒരു സഹോദരൻ സഹോദരനെഴുതിയത് ആരിസ്കയും വായിച്ചിട്ടുണ്ടാകും അദ്ദേഹം രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞ് പള്ളിയിലിരിക്കും അവിടുന്ന് അഞ്ഞൂറ് കേൾക്കും അല്ലെങ്കിൽ ലൈഫ് കേൾക്കും ഇപ്പോൾ തിങ്കൾ ബുധൻ അതുപോലെ തന്നെ വെള്ളി ദിവസങ്ങളിൽ അന്നൂറുണ്ട് ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ ഉണ്ട് ഇരുപത് മിനിറ്റ് കേട്ട് അതിൻ്റെ നോട്ടൊക്കെ എടുത്ത് അയാളത് പള്ളിയിൽ തന്നെ വെച്ചിരിക്കുകയാണ് എന്നിട്ട് ദുഹയും നിസ്കരിച്ച് അയാളെ ഇറങ്ങും അപ്പോൾ അയാളുടെ ആ ടൈം ഭയങ്കര ഷെഡ്യൂൾഡ് ആണ് അയാൾ എന്ത് ചെയ്തു അയാൾ പറഞ്ഞാൽ അയാളുടെ ലൈഫിന് വലിയ ഓർഡർ കിട്ടി എന്നാണ് എൻ്റെ പേര് പറയരുത് എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പറഞ്ഞതിനൊരനുബന്ധം ചേർത്തതാണ് ഞാൻ ഇങ്ങനത്തെ ചില ഷെഡ്യൂളുകൾ ഉണ്ടാക്കിയാൽ ലൈഫിനെ വളരെ കൃത്യമായിട്ട് കൊണ്ടുപോകാൻ കഴിയും പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ ചെറിയ കുട്ടികളുള്ള സ്ത്രീകളൊക്കെ പൊതുവെ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എന്ത് ഈ ഷെഡ്യൂളൊക്കെ ഉണ്ടാകും അപ്പോഴായിരിക്കും കുട്ടി അങ്ങോട്ട് തുടങ്ങാം ഉമ്മ എടുക്കണം എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ടുണ്ടാവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാശി ഉണ്ടാകും പിന്നെ ഏകദേശം ചെറിയ ഏജ് ഡിഫറൻസ് ഉള്ള കുട്ടികൾ കൂടി വീട്ടിലുണ്ടാവുന്നോടുകൂടെ ഇത് കംപ്ലീറ്റ് പൊളിയും എന്നാണ് അവരുടെ മനസ്സിൽ വരാൻ സാധ്യതയുള്ളത് ക്വസ്റ്റിനായി വന്നതല്ല വരാൻ സാധ്യത ഉള്ളത് നമ്മൾ അവരോട് എന്ത് പറയണം എന്താ വച്ചാൽ ഈ കുട്ടി എന്നുള്ളത് നിലനിൽക്കുന്ന ഒരു പ്രതിഭാസമാണ് അതായത് അതായതിപ്പോൾ ഒരു രണ്ട് വയസ്സായ കുട്ടി ഉണ്ട് അത് പറഞ്ഞാൽ ഒരു സീസണൽ ആയിട്ട് വരുന്നതല്ല ഒരു വിവാഹം പോലെ അല്ലെങ്കിൽ വരുന്ന സംഭവമല്ലല്ലോ അത് നില അപ്പോൾ ആ കുട്ടിയുടെ സ്വഭാവവും ഏകദേശം അവർക്കറിയാം കുട്ടി എപ്പോഴാണ് ഉറങ്ങുക അപ്പോൾ അതിലൊക്കെ ചില ക്രമീകരണങ്ങൾ വരുത്താൻ പറ്റും ഉദാഹരണ ഇപ്പോൾ ഉമ്മാരുണ്ടത് പിന്നെ രാത്രി കുട്ടി ഉറങ്ങാൻ വേണ്ടി പകൽ സമയത്തുള്ള ഉറക്കങ്ങൾ എന്തു ചെയ്യും ക്രമീകരിക്കും ആ ക്രമീകരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ പകൽ കുട്ടിക്ക് ഇഷ്ടമുള്ള സമയത്തൊക്കെ ഉറങ്ങട്ടെ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ എന്തു ചെയ്യും രാത്രി കുട്ടി ഉറങ്ങില്ല അപ്പോൾ നമ്മുടെ ഉറക്കം നഷ്ടപ്പെട്ടു പോകും അപ്പോൾ നമ്മുടെ ഉറക്കവും കുട്ടിയുടെ ഉറക്കവും ഒരു സമയത്താവുമ്പോഴേ ഒരു ഉമ്മക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ എന്താ വെച്ചാൽ കുട്ടികളുടെ സ്വഭാവങ്ങളിൽ നമുക്ക് നൂറ് ശതമാനം നമുക്കത് നമ്മുടെ ഷെഡ്യൂൾ അനുസരിച്ച് കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ പോലും അതിലും ക്രമീകരണങ്ങൾ എന്തു ചെയ്യും സാധ്യമാവും കുട്ടിക്ക് ഫുഡ് കൊടുക്കുന്ന കാര്യങ്ങൾ കുട്ടിയെ കുളിപ്പിക്കുന്ന കാര്യങ്ങൾ ഇതിലൊക്കെ ചില കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ എന്തു ചെയ്യും നടക്കും പിന്നെന്താ വെച്ചാൽ കുട്ടികളുടെ കാര്യത്തിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം കുട്ടികളെ എപ്പോഴും ഉമ്മ പരിചരിക്കണം എന്ന് പറയുമ്പോൾ ഉമ്മൻ്റെ ഒക്കെ തന്നെ കുട്ടി എപ്പോഴും ഇരിക്കണം കുട്ടികളെങ്ങനെ എന്ത് ചെയ്യാൽ കുട്ടി നിലത്ത് വെക്കാത്ത രൂപത്തിലുള്ള കുട്ടിയെ വേർപ്പെടുത്താത്തൊരു ഈ ജോലിയൊന്നുമില്ലാതെ ഹൗസ് വൈഫായി ചെയ്യുന്ന പല സഹോദരിമാരും എന്താ വെച്ചാൽ കുട്ടിയെ നോക്കുക എന്നുള്ളത് മറ്റെല്ലാ പ്രവർത്തനങ്ങളും മാറ്റി വെച്ചിട്ടുള്ളൊരു കാര്യമാണ് കുട്ടിക്ക് നമ്മുടെ സാന്നിധ്യം ആവശ്യമാണ് പക്ഷേ കുട്ടി എന്ത് നമ്മളെ നമ്മളെങ്കേജ് ചെയ്യിപ്പിക്കണം ഓരോ സമയത്ത് ആവശ്യമായ കളികൾ പരിപാടികളൊക്കെ ആയിട്ട് എന്ത് ചെയ്യാം ഫോണല്ലാത്ത സ്വാഭാവികമായി കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കൊടുത്തിട്ട് എന്ത് ചെയ്യണം കുട്ടി എപ്പോഴും അവൻ്റെ പിന്നെ ബുദ്ധിയും അവൻ്റെ സ്വന്തമായിട്ടുള്ള സ്വയം പര്യാപ്തതയൊക്കെ അവൻ്റെ വളർത്തി വരാവുന്ന രൂപത്തിലുള്ള ചില ക്രമീകരണങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കണം അപ്പോൾ കുട്ടി ഫ്രീ ആവും നമ്മൾ ഫ്രീ ആവും ഇതൊക്കെയാണ് അപ്പോൾ അതിന് പറയാവുന്നൊരു പരിഹാരം പിന്നെ ഫോണായിട്ട് പറ്റില്ലെങ്കിൽ പിന്നെ ഓരോരുത്തരും ഈ പറയുന്നതിൽ നിന്നൊരു കണ്ടന്റ് അവരുടെ ആർക്കും കഴിയുന്നതാണ് തോന്നുന്നത് ഏതായാലും ഇവിടെ ഇങ്ങനത്തെ സഹോദരിമാർക്ക് ഒരു കൃത്യമായ മറുപടി ലഭിച്ചിരിക്കുകയാണ് അതോടൊപ്പം മൻ ജഹസ ഖാസിയൻ ഫക്കത് ഖസ ഒരാൾ യുദ്ധത്തിന് പ്രിപ്പറേഷൻ ഒരുക്കങ്ങൾ നടത്തിയാൽ യുദ്ധം ചെയ്തു എന്നാണല്ലോ എന്ന് പറയുന്നത് പോലെ ഈ സ്ത്രീകൾ ഈ സഹോദരികൾ വീട് മൊത്തം മുന്നോട്ട് കൊണ്ടുപോകാൻ ചെയ്യുന്ന ഈ കാര്യങ്ങളും ഒരു പുണ്യങ്ങളാണല്ലോ അല്ലേ അമല ഇപ്പോൾ അടുക്കളയിൽ പാചകം ചെയ്യുന്ന നടക്കുള്ള കാര്യങ്ങൾ അമലകളാണ് അപ്പോൾ അതിൽ ടെൻഷനായി അവർ ഒരു വസാസിലേക്ക് പോകേണ്ടതില്ല എന്നുകൂടി നമുക്ക് ചേർത്ത് പറഞ്ഞുകൂടെ ഇതിൻ്റെ കൂടെ അനുബന്ധമായി പറയാലോ തീർച്ചയായും ഇനിയുള്ളൊരു മേഖല രണ്ട് ഗതിയിലുള്ള മതപരമായ നിലപാടുകൾ സ്വീകരിക്കണേ ഒരേ വീട്ടിലെ ആളുകളാണ് അതായത് ഇപ്പോൾ ഇതിലീ സഹോദരി ചോദിച്ചിട്ടുള്ളത് എനിക്ക് ജുമാക്ക് പോകാൻ വലിയ താല്പര്യമാണ് പക്ഷേ ചെറിയ കുട്ടിയുണ്ട് അപ്പോൾ വീട്ടിലെ അവരുടെ മദറിലോ അമ്മായി ഉമ്മ എന്ന് നമ്മൾ പറയണേ ഭർത്താവിൻ്റെ ഉമ്മ അവർ കുട്ടിക്കാരയും അതുകൊണ്ട് നീ പോരണ്ട എന്ന് പറഞ്ഞ് അവരെ കൺട്രോൾ ചെയ്യും മാത്രമല്ല കുട്ടി ചെറിയൊരു കരച്ചിൽ കറിയുമ്പോഴേക്ക് ഇവർ ഭയങ്കര അസ്വസ്ഥയായി പള്ളിയുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഇടപെടും ദേഷ്യം പിടിക്കുമെന്നല്ല ആ ഉമ്മാക്ക് ബാക്കിയുള്ളവരുടെ നിസ്കാരത്തേക്ക് അത് ബാധിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള തോന്നലുകൊണ്ടാണ് സതുദ്ദേശം മാത്രമാണ് അപ്പോൾ കുട്ടികൾ ചെറിയ ഗ്യാപ്പിൽ ഇങ്ങനെ വന്നതുകൊണ്ട് വർഷങ്ങളായി ഇവർക്ക് ജുമാ അല്ല വർഷങ്ങളായി ഇവർ ജുമാക്ക് പോകാത്ത അവസ്ഥയാണുള്ളത് പിന്നെ പോകാവുന്നൊരു പ്രായത്തിലേക്ക് കുട്ടി എത്തുമ്പോൾ പോകാനുള്ള വാഹന സൗകര്യം അതിന് ഓട്ടോറിക്ഷയുടെ ചിലവ് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഫ്രെയിമിൽ ആലോചിക്കും നടന്നു പോകാവുന്ന അവസ്ഥ ഇവരുടെ ശാരീരികമായിട്ട് ഇവർക്ക് ഉണ്ടാവില്ല അപ്പം പല സ്ത്രീകൾക്കും പ്രത്യേകിച്ചൊന്ന് ചെറുപ്പകാരികൾക്കാണ് അങ്ങനത്തെ ഇഷ്യൂസ് കൂടുതലുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ഓരോ ജുമാ ദിനങ്ങളിലും അവരെന്ത് ചെയ്യുന്നു വളരെ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു എന്നാണ് അവരുടെ ഒരു വിഷമമായിട്ട് അവർ ഈ നമ്മോട് പങ്കുവച്ചിട്ടുള്ളത് ആ ഉം അതുപോലത്തെ ഉമ്മമാർക്കും അവർക്കും ഒരു ഗൈഡ് ലൈൻ നമ്മുടെ ഈ ഒരു ഉത്തരത്തിൽ നിന്ന് കിട്ടേണ്ടതുണ്ട് അതെങ്ങനെ പറയാൻ കഴിയും അതിൽ പിന്നെ ഒന്നാമത് സംബന്ധിച്ചാൽ ഇവർ ഇതിൻ്റെ പേരിൽ വല്ല ടെൻഷൻ അടിക്കേണ്ട നമുക്ക് പറയാനുള്ളത് ഇതിപ്പോൾ എത്രമാത്രം നമ്മൾ പറഞ്ഞു കൊടുത്താലും അവർക്ക് പ്രായോഗികമായി വിജയിപ്പിച്ചെടുക്കാമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ആശങ്കകളുണ്ട് അപ്പോൾ അവരെന്താ വെച്ചാൽ പിന്നെ ഒന്ന് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ ജുമായും ജമാഅത്തുകളും നിർബന്ധമാക്കാതിരിക്കാനുള്ള കാരണം അവർക്ക് ഇത്തരം തടസ്സങ്ങൾ ഉണ്ടാകുമെന്നത് കൊണ്ടാണ് അപ്പൊരു പുരുഷന് ജുമായ നഷ്ടപ്പെടുന്ന പോലെ ജമാഅത്ത് നഷ്ടപ്പെടുന്നത് പോലെയുള്ള ഒരു ആശങ്ക ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എന്തില്ല ഇസ്ലാമികമായി ആവശ്യമില്ല ഒന്ന് രണ്ടാമത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ അവര് ഇതിനൊക്കെ പോകുമ്പോൾ അവർക്ക് അതിൻ്റെതായ ഭയങ്കര ഗുണങ്ങൾ കിട്ടും വെച്ചാൽ ആ ഗുണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അവർ പോകാൻ ഉത്സാഹിക്കുന്നതും എങ്ങനെയെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടാക്കി പോകുന്നതും തന്നെയാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ പെരുന്നാൾക്ക് പോകാൻ വേണ്ടി പറഞ്ഞെന്താ വെച്ചാൽ അവർ യശ്നിൽ ഹയറാന്നാണ് അവിടെ അവിടുത്തെ ആ ഉത്ബോധനങ്ങളും ആ മുസ്ലിങ്ങൾ മൊത്തത്തിൽ കാണിക്കുന്ന ആ ഒരു ഒരുമിച്ച് ചേരലും ആ നന്മകളും കാണുമ്പോണ്ടാണ് പെരുന്നാൾക്ക് വീട്ടിലിരിക്കുന്ന ഒരു സ്ത്രീക്കും ഈദ്ഗാഹിൽ വരുന്ന സ്ത്രീക്കും ഉണ്ടാകുന്ന മാനസികാവസ്ഥ രണ്ടും രണ്ടാണ് അപ്പൊ അത് തന്നെയാണ് ഇപ്പൊ ജുമാ ഒരു ജുമാക്ക് അവിടെ പള്ളി ചെന്ന് കഴിഞ്ഞാൽ ആ പള്ളിയിലുള്ള ആളുകളെയും അവിടുത്തെ നിസ്കാരവും അവിടുത്തെ പാരായണവും ഒത്തുമ്പൊക്കെ കേൾക്കുമ്പോൾ ആഴ്ചയിൽ ഒരിക്കലും ഒരു വലിയ സംഭവമാണ് നമ്മുടെ മനസ്സിൽ നടക്കുന്നത് അപ്പം അതുകൊണ്ട് അവരതിൽ പങ്കെടുക്കാൻ തന്നെയാണ് പരിശ്രമിക്കേണ്ടത് അപ്പോൾ രണ്ടാമത്തൊരു കാര്യം അവരിങ്ങനെ പങ്കെടുക്കാൻ ആഗ്രഹിച്ച് വേദനിക്കുന്നൊരു സ്ത്രീ ആവുന്നതുകൊണ്ട് അവർക്ക് അതേ പ്രതിഫലം കിട്ടുമെന്ന് അവർ വിചാരിക്കണം ഏത് പോവാൻ പറ്റുന്ന സമയങ്ങളിലൊക്കെ പോവുകയും ഇത്തരം തടസ്സങ്ങൾ വീട്ടിലത്തെ തടസ്സമോ ഉമ്മൻ്റെ തടസ്സമോ അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് പോവാതിരിക്കുമ്പോഴും അവർക്ക് പ്രതിഫലമാണല്ലോ പ്രധാനം പ്രതിഫലം ലഭിക്കും പക്ഷേ ആ ഒരു ഫീലിംഗ് ആ ഒരു അനുഭവം ഉണ്ടാകുന്നിടത്ത് അവർക്ക് എന്തുണ്ടാവില്ല പ്രശ്നം ഉണ്ടാവും മാത്രമല്ല ഇത് രണ്ടും വിചാരിച്ചിൽ ടെൻഷൻ അടിക്കാതിരിക്കാതല്ലാണ് പിന്നെ നമ്മൾ സാധാരണ പറയാനുള്ളൊരു ആശയമാണെന്ന് ഉമ്മമാരെ തിരുത്താൻ ശ്രമിക്കരുത് ഒരു പക്ഷേ ഈ തിരുത്താൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് പിന്നെ ഉമ്മക്കൊരു ചെറിയൊരു ഒരു ഒരു നിലപാടുണ്ടായിരിക്കും ഞാൻ പോകണ്ട എന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ പോകുമ്പോൾ ആ പോയതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായി എന്നായിരിക്കും പിന്നെ ഡിസ്കഷൻ അവിടുത്തെ ആൾക്കാർ ജുമാ പ്രശ്നമായി ഏ നീടെ പോകുന്നതുകൊണ്ട് വീട്ടിലാളില്ലാതെ അങ്ങനെ പല പ്രശ്നങ്ങളും പറയും അപ്പോൾ എന്ന് വെച്ചാൽ സത്യം എന്ന് വെച്ചാൽ അത് ഒരു പിന്നെ അവരെ ധിഖ്ക്കരിക്കുന്നു അല്ലെങ്കിൽ അവർ പറഞ്ഞതിനെതിരെ പ്രവർത്തിക്കുന്നു വരാത്ത രൂപത്തിൽ എന്ത് ചെയ്യണം പോകാനുള്ള ഒരു തൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിട്ടും ഒരു വലിയൊരു സ്വപ്നമായിട്ടും എന്ത് ചെയ്യണം അത് പറയണം അപ്പോൾ എന്ത് ചെയ്യണം അതിനുള്ളൊരു സൗകര്യവും സന്ദർഭവും അപ്പോൾ മാത്രമല്ല എല്ലാ സന്ദർഭങ്ങളിലും എന്ത് ചെയ്യണം അത് ഞാൻ അങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുക എനിക്ക് വെള്ളിയാഴ്ച എന്നെ ഒന്ന് ഒന്ന് ഫ്രീ ആയി കിട്ടിയാൽ ഏറ്റവും നന്നാവും എന്ന നിലക്ക് നമ്മൾ എന്ത് ചെയ്യണം അതിനു വേണ്ടിയിട്ടൊന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ അവർക്കും അത് മനസ്സിലാവും അപ്പോൾ അവരെ ഒന്ന് എന്ത് ചെയ്യുക നമ്മളോട് താല്പര്യം അവരെ ബോധ്യപ്പെടുത്തി അവർ പറഞ്ഞെതിര് പ്രവർത്തിക്കുകയല്ല എന്ന് ബോധ്യപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യണം ഒരു പക്ഷേ ശ്രമിച്ചാൽ നടക്കും പിന്നെ ഇവരോട് പറയാനുള്ളത് എന്താ വെച്ചാൽ ഒരു നന്മ ഒരാൾ ആഗ്രഹിക്കുമ്പോൾ അതൊരിക്കലും നമ്മൾ തടസ്സപ്പെടുത്താം ഒരു മന്നാ ഉൽ ഹയർ നന്മയെ തടസ്സപ്പെടുത്താനുള്ള വളരെ വലിയ നമുക്ക് നന്മ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരാളൊരു നന്മ ചെയ്യുമ്പോൾ എന്ത് ചെയ്യട്ടെ അയാളത് ചെയ്യട്ടെ അയാൾക്ക് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുക അവർക്കും കൂടെ എന്ത് ചെയ്യും ആ നന്മൻ്റെ പ്രതിഫലം കിട്ടും അപ്പോൾ ഒരു പക്ഷേ എന്തു ചെയ്യും ഉമ്മ അതിലൊന്ന് സഹകരിച്ചു കൊടുത്താൽ ഉമ്മക്കും കൂടെ എന്ത് ചെയ്യും അവരൊരു നന്മ ചെയ്താൽ അവരാൾ ബിരുവത്തക്കുക നല്ല കാര്യങ്ങൾക്ക് പരസ്പരം സഹകരിച്ചു കൊടുക്കണമെന്നത് ഖുർആൻ്റെ ഒരു കല്പനയാണ് അപ്പോൾ ഒരു ജുമാക്ക് പോകാൻ ഒരാൾക്ക് സൗകര്യം അപ്പം നമ്മളിപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരാളെന്ത് ചെയ്യുക അയാൾ എന്തായാലും പള്ളിയിൽ പോവുകയാണ് എൻ്റെ ട്രിപ്പ് ഒരാൾക്ക് എന്ത് ചെയ്യട്ടെ പള്ളിക്ക് എത്താൻ സഹായകമാകട്ടെ അപ്പോൾ ഒരു അവശനായ ഒരാളുടെ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആൾ പറയണെന്ത് നിങ്ങളെ ജുമാക്കൊണ്ട കാര്യം ഞാൻ ഏറ്റവും അത് പ്രത്യേകിച്ച് അതിൻ്റെ ഒരു വാടകം പ്രതീക്ഷിച്ചിട്ടല്ല അപ്പം തന്നെ ഒരു നന്മയിൽ അയാളെ സഹായിക്കണം അപ്പോൾ അയാൾ ഇയാളെ ജുമായ കിട്ടി ഒരാളെ ജുമാക്ക് എത്തിച്ച പ്രതിഫലം അപ്പോൾ ഈ ഉമ്മ എന്ത് ചെയ്യണം ഇത്രയും ആഗ്രഹിക്കുന്ന ഒരു ഒരു പെൺകുട്ടിക്ക് എന്തു ചെയ്യുക ജുമാക്ക് പോകാൻ തടസ്സം ഇപ്പോൾ ഒരു പക്ഷേ ഉമ്മയാണോ എന്ന് എന്ത് ചെയ്യും നമുക്ക് ഈ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ നീ വേറെല്ലാം അവർ റെഡിയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയൊക്കെ തീർത്തൊക്കെ റെഡി ആയിരിക്കും കുട്ടിനെ മാനേജ് ചെയ്യാൻ റെഡി ആയിരിക്കും പക്ഷേ ഉമ്മക്കൊരു ഇഷ്ടല്ല എന്നത് മാത്രമാണ് തടസ്സമെങ്കിൽ ഒരു നന്മയ്ക്ക് തടസ്സം നിൽക്കല്ലേ അങ്ങനത്തെ ഒരു മനോഭാവം ഈ വിഷയത്തിലല്ല ഉമ്മൻ്റെ കാര്യത്തിലല്ല അവർ ചിലപ്പോൾ തടസ്സം പ്പെടുത്താൻ വേണ്ടി ആവില്ല അവർ പിന്നെ കുട്ടി അവിടെ നിന്ന് കരയുമ്പോൾ ആളുകൾക്ക് എന്ത് പ്രശ്നമാകും എന്നുള്ളതാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കുക കുട്ടി കരഞ്ഞതുകൊണ്ട് പ്രശ്നം ഒരു പ്രശ്നമല്ല ഒരു കുട്ടിനെ കൊടുത്തിട്ട് കുട്ടി കരഞ്ഞു എന്നുള്ളത് കൊണ്ട് ജുമായക്ക് ആർക്കും ഒരു പ്രശ്നവും വരില്ല പിന്നെ ആ കുട്ടിയെ എടുത്തുകൊണ്ട് നിസ്കരിക്കാം മടിയിൽ വെച്ച് നിസ്കരിക്കാം അതിനൊക്കെ ഇസ്ലാം അനുവദിക്കുന്നുമുണ്ട് തീർച്ചയായും ഇവിടെ ഒരു കൂട്ടം സഹോദരിമാരോട് നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങൾ പീശ്റേഡ് കേൾക്കുന്നു നിങ്ങൾ ഈ സഹോദരിയുടെ ചോദ്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും അവർക്ക് വെള്ളിയാഴ്ച പള്ളിയിൽ പോകാനുള്ള ആഗ്രഹമുണ്ട് പക്ഷെ നടക്കുന്നില്ല എന്നാൽ നിങ്ങൾക്ക് പലർക്കും പോകാനുള്ള അനുകൂലമായ ഒരുപാട് ഘടകങ്ങളുണ്ട് നിങ്ങൾ പലരും പോകുന്നില്ല റസൂൽ സല്ലം തങ്ങൾ അനുവദിച്ചതാണ് എല്ലാ തമനോഴിമ അള്ളാഹി മസാജിദ് അള്ള അള്ളാഹുവിൻ്റെ അടിയാത്തിമാരെ പള്ളിയിൽ നിന്ന് തടയരുത് പ്രവാചക പത്നിമാർ പള്ളികളിൽ പോയതാണ് മാത്രമല്ല മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർ വഖദ് നഖ്ല ഇബിൻ ഉൽ മന്ദിർ വകൈ റുഹു അൽ ഇജ്മ ഇബനിൽ മന്ദിർ റഹിമഹുല്ല അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട് പിന്നെ പെണ്ണുങ്ങൾ പള്ളിയിൽ പോയിരുന്നു പങ്കെടുത്തിരുന്നു എന്നത് കൃത്യമായി ഇസ്മ ഉദ്ധരിച്ചിട്ടുണ്ട് നമ്മുടെയൊക്കെ നാട്ടിൽ യാത്രക്കാരികൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം എന്നൊരവസ്ഥയിലേക്ക് ആളുകൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈസ്രയുടെ ഒക്കെ കേൾക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ചുറ്റുപാടിൽ ഈ ആശയങ്ങൾ സംസാരിക്കുന്ന പള്ളികളുണ്ട് അവിടെ പോവുകയും സാധിക്കുന്നതൊക്കെ നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് വാജിബുകളെ ഒഴിവാക്കിയിട്ട് പോകണമെന്നല്ല അത് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ചിലരുടെ ചോദ്യങ്ങൾ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളാണ് അവരുടെ പ്രതിസന്ധികൾ നമുക്കില്ലെന്നതിന് നമ്മൾ അലഹമില്ല പറയുകയും വേണം എന്നീ ഒരു ഘട്ടത്തിൽ ഞാൻ പ്രത്യേക ഓർമ്മിപ്പിക്കുന്നു ഒരു ഇടവേള എടുക്കുന്നുണ്ട് ഇടവേളക്ക് ശേഷം വളരെ വേഗത്തിൽ തിരിച്ചെത്താം പീസ് റേഡിയോ സ്നേഹക്കൂടതിൻ്റെ തുടർ ചർച്ചകളിലേക്ക് വീണ്ടും വരുന്നു വീടകത്തെ വേദനകൾ എന്ന പരമ്പരയിലെ രണ്ടാം എപ്പിസോഡിലാണ് ഇപ്പോൾ ഇടവേളക്ക് ശേഷം നമ്മൾ വീണ്ടും എത്തുന്നത് പീസ് റേഡിയോ പേജ് വഴിയും വിസ്റ്റം ഗ്ലോബൽ ടി വഴിയും വീഡിയോ അടക്കം നിങ്ങൾക്ക് കാണാനുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നു പീസ് റേഡിയോ ആപ്പിൽ നിന്ന് സ്നേഹക്കൂടിൻ്റെ സ്ലോട്ടിലിത് കേൾക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ട് റിവൈൻഡ് ഓപ്ഷൻ കൂടി നമുക്കുണ്ട് എന്നത് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു ഇനി നമ്മളൊരു ചെറുപ്പക്കാരൻ്റെ ഒരു വിഷമത്തിലേക്കാണ് പോകുന്നത് ഒരു മകൻ്റെ ഒരു പ്രയാസമാണ് വീട്ടിൻ്റെ ഉള്ളിലെ ഒരു അനുഭവങ്ങളാണ് അദ്ദേഹം പങ്കുവെക്കുന്നത് വിശദമായി അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഒരു മൂന്ന് നാല് പേജ് അദ്ദേഹം എഴുതിയിട്ടുണ്ട് അത് വായിച്ചതിൻ്റെ ചുരുക്കമാണ് ഞാനിവിടെ പറയുന്നത് അദ്ദേഹം പറയുന്നത് ഞാൻ പീസ്രയുടെ നിരന്തരം കേൾക്കാറുണ്ട് അതിലൊന്നും ഉത്ബോധനങ്ങൾ ഉൾക്കൊള്ളാറുണ്ട് അപ്പം ഞാൻ എൻ്റെ ഈ അനുഭവം എഴുതുന്നത് തന്നെ എനിക്ക് ഉത്തരം കിട്ടുക എന്നതിലുപരി എൻ്റെ ഈ ചോദ്യം ഒരുപാട് ആളുകൾക്കുള്ള ഉത്തരമാണ് എന്നാണ് അദ്ദേഹം ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വാചകം ഞാൻ വായിക്കാം ഒരു ബി ടെക് യുവാവിനോട് എല്ലാവരും പൊതുവേ സ്വന്തം നാട്ടിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിനക്കൊരു ജോ നിനക്ക് ജോലിയൊന്നും ഇല്ലേ ആയില്ലേ എന്നത് ഇങ്ങനെ പോന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നത് ഇത്രയൊക്കെ രൂപ ചിലവാക്കി നിന്നെ പഠിപ്പിച്ചിട്ട് നിനക്കൊരു നല്ല ജോലി ഇല്ല നീ ഇങ്ങനെ ദീനും മറ്റു കാര്യങ്ങളുമായി ഇങ്ങനെ നടന്നോ നിന്നെക്കൊണ്ട് ഈ വീടിനൊരു ഉപകാരവുമില്ല തുടങ്ങി നിരവധി കാര്യങ്ങളാണ് മാതാപിതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അദ്ദേഹം ആ വാചകങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ശരിക്കും സങ്കടം വരും അവസാനിപ്പിക്കുന്നത് അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ ശരീരം കോയമ്പത്തൂരിൽ നിന്ന് ചലനമറ്റ ശരീരം തൊട്ടടുത്ത റെയിൽവേ ട്രാക്കിൽ ഉണ്ടെന്ന വിവരമാണ് പിന്നീട് ലഭിച്ചത് ഇന്ന് അവൻ ഈ ലോകത്ത് ജീവിച്ചിരിപ്പില്ല ഒരു മാനസിക പീഡനം മൂലമായിരിക്കാം അവർ ഇങ്ങനെ അവൻ ഇങ്ങനെ തോന്നിയത് അള്ളാഹു പുറത്ത് കൊടുക്കുമാറാവട്ടെ ഇത്തരം അനുഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നിരവധിയാണ് ഇതിനോട് എന്താണ് മാതാപിതാക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എങ്കിൽ അവരെ മനസ്സിലാക്കി കൊടുക്കണം പിസ് റേഡിയോയിലെ എന്ന പരിപാടി പലപ്പോഴും കേൾക്കുന്ന വ്യക്തിയാണ് ഞാൻ അത് വലിയ സ്വാധീനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതിങ്ങനെ എഴുതുന്നത് എന്ന് നമ്മൾ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ആ സുഹൃത്ത് എഴുതിയിരിക്കുകയാണ് ജോലി അന്വേഷിച്ചു പോയി ആ പ്രാവശ്യവും ഒരു ജോലിയും കിട്ടാത്തപ്പോഴാണ് അയാൾ ട്രാക്കിൽ ശരീരം വെച്ചതെന്നാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് അപ്പോൾ ഇതൊരു പ്രായപൂർത്തിയായ ജോലിയാകാത്ത ആളുകളുടെ ഒരു മാനസികാവസ്ഥയാണ് അപ്പോൾ അവരോട് ചില കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടാകും പാരൻസിനോടും അവരുടെ സഹോദരങ്ങളോടും പറയാനുണ്ടാകും സമൂഹത്തോട് പറയാനുള്ളത് ഇരിക്കട്ടെ വീടിൻ്റെ ഉള്ളിൽ ഈ എന്തൊക്കെ പറയേണ്ടതുണ്ട് ഇതിപ്പോ പിന്നെ ജോലിയില്ല എന്നത് എൻ്റെ ഒരു വിഷമം ഇയാൾ അനുഭവിക്കുന്നതിലേറെ നാട്ടുകാരും മാതാപിതാക്കളും അനുഭവിക്കുന്നുണ്ടാവില്ല അപ്പം അതിൽ നിന്നെ നമുക്കൊരു നോർമൽ ഒരാളെ മനസ്സറിയുന്ന ഒരാൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അയാൾ ജോലിക്ക് വേണ്ടി അയാൾ മാക്സിമം ശ്രമിക്കുന്നുണ്ടായിരിക്കും എന്താ പറയുക വിവാഹം കഴിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ വിവാഹം കഴിക്കാൻ വിവാഹം കഴിക്കുന്നതിൻ്റെ ഗുണം അയാൾക്കല്ലേ കിട്ടുന്നത് ഭാര്യ അയാളെടുത്തൊക്കെ വരുന്നത് അപ്പം അതിന്റെ അയാളുടെ സ്വപ്നത്തെക്കാളും വലിയൊരു സ്വപ്നം അയാളുടെ വിവാഹത്തിൽ മറ്റാർക്കും ഇല്ല പക്ഷെ അയാൾക്ക് എന്തെങ്കിലും ഒരു തടസ്സമോ അല്ലെങ്കിൽ എന്തെങ്കിലും ചില പ്രയാസങ്ങൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കി പിന്നെ ബന്ധുക്കളും കുടുംബങ്ങളും നാട്ടുകാരും ചെയ്യേണ്ടത് എന്താണോ പ്രശ്നം പ്രശ്നമെന്നത് അയാളോടോ അല്ലാതെയോ അന്വേഷിച്ചതിന് പരിഹാരം ഉണ്ടാക്കുന്നത് മാത്രമേ നമുക്കൊരു ഗുണകരമായ സമീപനം എന്ന് പറയാൻ പറ്റുള്ളൂ അതല്ലാതെ ജോലി ഇല്ലാത്തതോടെ എന്താ എന്താ ജോലി കയറാത്ത ജോലി കയറാത്തു എന്ന് ചോദിക്കുന്നത് മാനസിക പീഡനം തന്നെയാണ് ആ ചോദിക്കുന്നവർ ചെയ്യുന്നത് വലിയൊരു തെറ്റാണെന്ന് തന്നെ നമ്മൾ പറയണം അത് പാരൻസ് ആണെങ്കിലും ആരാണെങ്കിലും അത് വളരെ ഗുരുതരമായൊരു വീഴ്ചയാണ് പിന്നെ വേറൊരു കാര്യം നമ്മളിത് കാണുന്നതെന്ന് വെച്ചാൽ ഈ പാരൻസിനെയും നാട്ടുകാരെയും നമുക്ക് ഒരുപോലെ കാണാൻ പറ്റില്ല അവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട് കാരണം ഇപ്പോൾ നാട്ടുകാർ പറയണെന്ത് ഇപ്പോൾ നീ ഇങ്ങനെ ജോലിയൊന്നും ഇല്ലാതെ വെറുതെ ദീനായിട്ട് ഇങ്ങനെ നടക്കുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്കിവിടെ എന്ത് നടക്കുന്നു എന്നറിയില്ല അത് നമുക്ക് തൽക്കാലം അവരറിവില്ലാത്തവനൊക്കെ അവഗണിക്കും പക്ഷെ പാരൻസ് അങ്ങനെയല്ലല്ലോ അവർ നമ്മുടെ ഏറ്റവും ഗുണകാംക്ഷുള്ളവരാണ് അപ്പോൾ പാരൻസ് അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു ആത്മപരിശോധന വേണം കാരണം ഒരു ജോലിക്ക് വേണ്ടി അത്ര സീരിയസ് ആയൊരു പരിശ്രമം ഞാൻ നടത്തിയിട്ടില്ലേ എന്ന ഒരു ചോദ്യം നമ്മളോട് ചോദിക്കണം പക്ഷെ പല യുവാക്കളും നമ്മൾ ഇവരുടെ കാര്യമല്ല പല യുവാക്കളും എന്താണെന്ന് വിചാരിച്ചാൽ അവിടെ കാര്യത്തിൽ അത്രേ എന്തെങ്കിലുമൊക്കെ പരിപാടിയിൽ നടന്നു പോവുക അവർക്ക് മൊബൈൽ നോക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു പാർട്ട് ടൈമിൽ നിൽക്കുക സുഹൃത്തുക്കൾ കൂടെ പോവുക അതിലത് സീരിയസ് ആയിട്ട് ഒരു പി എസ് സിക്ക് വേണ്ടി പരിശ്രമിക്കുക അല്ലെങ്കിൽ തുടർന്നൊരു പി ജിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഇതിന് സബ് കോഴ്സ് ആയിട്ടുള്ള ഇതിന് ട്രെയിനിങ് കോഴ്സുകൾക്കോ അല്ലെങ്കിൽ ഒരു തൽക്കാലം ഒരു ശമ്പളൊന്നും ഇല്ലെങ്കിലും എനിക്ക് എന്തിനൊരു പ്രവൃത്തി എന്ന് അറിയാൻ വേണ്ടി ഒരു സർവീസിന് വേണ്ടിയിട്ട് വേറെ എവിടെയെങ്കിലും തൽക്കാലം ചെറിയ വേതനങ്ങൾക്ക് പണിയെടുക്കുകയും ഒന്നും ചെയ്യാൻ ുന്നത് തന്നെയാണ് അതൊരു തെറ്റായ കാര്യമാണ് അപ്പോൾ പാരന്റ്സിന് നൂറ് ശതമാനം ഇവൻ എല്ലാറ്റിനും പരിശ്രമിക്കുന്നുണ്ട് പക്ഷെ കഴിയാനിട്ടാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ എന്ത് ചെയ്യണം കഴിയണം അതാദ്യ സ്റ്റെപ്പാണ് ഞാൻ എനിക്ക് പഠിച്ച് പഠിച്ച കോഴ്സ് അനുസരിച്ച് ആ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് അതിന് ജോലി സാധ്യത അപ്പോൾ പാരൻസിൻ്റെ മറുപടി പറയാൻ തുടങ്ങണം തുടങ്ങണത് അവന് എന്താ വച്ചാൽ അവൻ നന്നായി പഠിച്ച കാലത്ത് നല്ല റാങ്കിൽ പാസ്സായ ആളാണ് അവൻ എല്ലാ പി എസ് സിക്കും പോവരുണ്ട് എല്ലാറ്റിലും അപേക്ഷ കൊടുക്കലുണ്ട് എല്ലാ സമയത്തും അവൻ നെറ്റിലിൻ്റെ അവൻ്റെ പിന്നെ ഇത് സി വി കൊടുത്തിട്ട് ശ്രമിക്കുന്നുണ്ട് എന്ന് പാരൻസിനെ ബോധ്യപ്പെടുത്താത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെ മുന്നോട്ട് പോകണം പിന്നെ ഇത്തരം ആൾക്കൂടെ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മളങ്ങനെ വെറുതെ നിൽക്കുന്നത് കാണുമ്പോൾ ആണെങ്കിൽ ഈ ചോദ്യം ചോദിക്കുന്നത് അപ്പൊ നമ്മളിതിന് വെറുതെ നിൽക്കുന്നത് നമ്മളെന്താ വെച്ചാൽ എൻഗേജഡ് ആവട്ടെ എന്തെങ്കിലും പണിയാവട്ടെ കാരണം വേറെ ജോലിക്ക് പോകുമ്പോൾ ആളുകൾ നമ്മളെ പരിഹസിക്കും അത് പോകട്ടെ എന്താണോ ജോലി കിട്ടുന്നത് അത് നമ്മൾ എന്ത് ചെയ്യണം ഞാൻ നമ്മളെപ്പോൾ പല ഇതിലും പറഞ്ഞാണെങ്കിൽ ഒരു ഏതൊരു ജോലിക്ക് വേണ്ടി ഇന്റർവ്യൂ ചെല്ലുമ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു ചോദ്യമുണ്ട് ഇപ്പോൾ നിങ്ങൾ എന്ത് ശമ്പളം വാങ്ങുന്നു എന്നൊരു ചോദ്യം ഉണ്ട് നിങ്ങൾ എന്ത് പഠിച്ചു എന്ന ചോദ്യം ഈ ചോദ്യങ്ങൾക്കൊക്കെ ഒരു ഉത്തരം വേണം ഇപ്പോൾ എന്ത് ജോലി ചെയ്യുന്നു എന്ന് പറയുന്നതിന് കൃത്യമായും നമ്മുടെ കുടുംബവും നമുക്കും കടന്നു പോകാൻ ഒരു ജോലി എനിക്കുണ്ട് എന്ന് എന്ത് ചെയ്യണം പഠിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ അതിൽ കോഴ്സിന് അതല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യുന്നതിന് ഉത്തരം വേണം നമ്മളൊരു ഒരു സപ്ലയർ ആയി നിന്നാലും അല്ലെങ്കിൽ എന്ത് ചെയ്യാനും കുറച്ച് കടല വാങ്ങിയിട്ട് റോഡ് വക്കത്ത് വിറ്റാലും നമ്മൾ എന്ത് ചെയ്യണം ഒരു ജോലി നമ്മൾ എന്ത് ചെയ്യണം ചെയ്യണം ആ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും പിന്നെ ചോദ്യമില്ലല്ലോ വരുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു പിന്നെ നമ്മുടെ മാറാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് അവർക്ക് കാര്യം രണ്ട് തടസ്സങ്ങൾ പൊതുവെ ഈ ജോലി അന്വേഷിക്കുന്ന ആളുകളടുത്ത് ഉണ്ടാവാറുണ്ട് ഒന്ന് ഓരോ കോഴ്സ് പഠിച്ചിട്ടുണ്ടാകും ആ കോഴ്സ് അങ്ങനെ ഒരു ബോധപൂർവ്വം തെരഞ്ഞെടുത്തതൊന്നും ആവില്ല അതിലെത്തിപ്പെട്ടിട്ടുണ്ടാകും ചിലപ്പോൾ വളരെ റയറായ അപൂർവമായ സാധ്യതകൾ ഉണ്ടാവുകയുള്ളു ചിലപ്പോൾ ഇതിൽ തന്നെ ബാക്ക് പേപ്പർ ഉണ്ടാകും എന്നിട്ട് അതിൽ കെട്ടി അവിടെ നിൽക്കും രണ്ടാമത്തെ ഒരു സംഭവം ഏത് കിട്ടിയാലും ഒരു അതിൻ്റെ ഒരു സ്റ്റാറ്റസ് പ്രശ്നം നോക്കിയിട്ട് നടക്കും അപ്പം ഇങ്ങനത്തെ ഇഷ്യൂസും കൂടി നമ്മൾ നിർബന്ധമായിട്ട് ഇതിൽ കാണേണ്ടതല്ലേ മാതാപിതാക്കളെ ബോധ്യപ്പെടുത്താനെങ്കിലും ഒരു ജോലി ജോലി എന്നുള്ളത് അവർക്ക് സ്വീകരിക്കാം ആ ഒരു മേഖല കൂടി ആളുകൾ ശ്രദ്ധിക്കുമെന്ന് നമുക്ക് ഇതിൻ്റെ ഭാഗമായി പ്രതീക്ഷിക്കാം മറ്റൊന്ന് മറ്റൊരു മേഖലയിലേക്ക് നമ്മൾ പോവാണ് എൻ്റെ ഭർത്താവ് വിദേശത്താണ് ഞാൻ ഭർത്താവിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ മാതാപിപ്പം കഴിയുന്നു എൻ്റെ സ്വന്തം വീട് ഇവിടെ അടുത്താണ് രണ്ടും മൂന്ന് മാസം കൂടുമ്പോഴാണ് രണ്ട് ദിവസത്തേക്ക് നിൽക്കാൻ പോകുന്നത് ഭർത്താവ് പോകാൻ സമ്മതിച്ചാലും ഭർത്തൃമാതാപിതാക്കളുടെ സമ്മതം വാങ്ങുന്നത് വളരെ പ്രയാസമാണ് സമ്മതിച്ചാൽ തന്നെ എന്നെ എൻ്റെ മാതാപിതാക്കൾക്കൊപ്പം ബന്ധുവീടുകളിൽ സന്ദർശനം നടത്താനൊന്നും എനിക്ക് അനുമതിയില്ല എനിക്ക് നിക്കാഹ് ചെയ്ത ഭർത്താവിൻ്റെ അനുവാദമുണ്ടെങ്കിൽ എനിക്ക് മഹറമായിട്ടുള്ളവരുടെ കൂടെ എൻ്റെ കുടുംബ വീടുകളിൽ സന്ദർശനം നടത്തിക്കൂടെ അതിനുവദിക്കാത്ത ഭർത്താവ് അനുസരിക്കേണ്ടതുണ്ടോ ഭർത്താവിനെ അനുസരിച്ചാൽ പോരേന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇതിൽ നമുക്കുള്ളൊരു കോംപ്ലിക്കേഷൻ എന്താണെന്ന് വിചാരിച്ചാൽ ഈ ഭർത്താവിന്റെ സപ്പോർട്ട് വേണം പരസ്യമായിട്ടല്ലെങ്കിലും എന്ത് ചെയ്യണം മാതാപിതാക്കൾക്ക് എതിരായിട്ടല്ലെങ്കിലും എന്തിനാണ് ഈ ഒരു ഏതൊരു പിന്നെ കല്യാണം കഴിച്ചൊരു പെൺകുട്ടിക്കും ഒരു സുക്കന് അവർ താമസിക്കാൻ ഒരു സമാധാന സുരക്ഷിത താവളം ഒരുക്കി കൊടുക്കുക എന്നുള്ള ഒരു ഭർത്താവിന്റെ വളരെ വലിയ ബാധ്യതയാണ് അപ്പോൾ ഈ പെൺകുട്ടി നിരന്തരമായ മാനസിക പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് തൻ്റെ പാരന്റ്സിനെ കാണാൻ പറ്റാതെ ഇഷ്ടമില്ലാത്തൊരു ഇങ്ങനെ ഭർത്താവില്ലാതെ കഴിഞ്ഞു കൂടേണ്ടി എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു മാനസിക പീഡനമാണ് ആ പീഡനത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആർക്കാണ് ഭർത്താവിനാണ് അതായത് ഇത് നമ്മളോട് ചോദിക്കാനോ റേഡിയോയിലേക്ക് എഴുതി ചോദിക്കാനോ അങ്ങനെ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല കാരണം അവിടെ അവിടെ എന്താ വെച്ചാൽ ഭർത്താവിനോട് ഭർത്താവിന് ഇഷ്ടമുണ്ടാവാം പക്ഷേ അയാൾക്കത് ഹാൻഡിൽ ചെയ്യാനോ അല്ലെങ്കിൽ പരിഹരിക്കാനോ പറ്റില്ലെന്നുള്ള ബോധത്തിൽ നിന്നാണ് എന്തു ഈ ചോദ്യം ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ സ്വാഭാവികമായും എന്ത് ചെയ്യണം അദ്ദേഹത്തിനെയാണ് നമ്മൾ സഹായിക്കുന്നത് എന്ത് ചെയ്യണം എന്തൊരു നല്ല താമസ സ്ഥലം ഒരുക്കണം അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ജസ്റ്റ് അവൾക്ക് ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഭർത്താവില്ലാത്ത ഇല്ലാത്ത സമയത്ത് ഭർത്താവിൻ്റെ വീട്ടിൽ അവൾ ഇഷ്ടത്തോടെ നിൽക്കത്തക്ക വിധത്തിലുള്ള ഒരു പെരുമാറ്റ സമീപനങ്ങൾ എന്തു ചെയ്യണം അവന്റെ പാരൻസിന്റെ ഭാഗത്ത് ഉണ്ടാവണം അപ്പം അവളും നിർത്ത അവൾക്ക് അങ്ങനെ ഒരു സാഹചര്യം അവർ കൊടുക്കുന്നുണ്ടെങ്കിൽ അവൾ അവിടെ നിൽക്കും കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ അവൾ അവിടെ നിർത്തുന്നത് അർത്ഥമില്ല അവളോട് മാതാപിതാക്കളുടെ പോലെ സുരക്ഷിതമായി കഴിയട്ടെ കാരണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഇപ്പോൾ ഇപ്പം ഏറ്റവും ലാസ്റ്റ് സമയത്ത് ഫോണിൽ വന്ന ഒരു സംഭവം എന്നെ വല്ലാതെ വിഷമിപ്പിച്ചിട്ട് ഒരു പയ്യനെ വിളിച്ചിട്ട് ചോദിക്കുന്ന കാര്യം എന്താ വെച്ചാൽ അവൻ്റെ ഭാര്യയ്ക്ക് രണ്ട് പ്രാവശ്യം അബദ്ധം പറ്റി എന്നാണെങ്കിൽ അവിഹിതമായ ബന്ധത്തിൽപ്പെട്ടു അപ്പോൾ നമ്മുടെ ഇതൊരു നിരന്തരമായ ഒരു ഒരു അഫയർ ഒരു അവിഹിത ബന്ധമല്ലത് അതായത് രണ്ട് സാഹചര്യം കിട്ടിയപ്പോൾ എന്ത് ചെയ്തു അവർ പെട്ടെന്ന് എന്ത് ചെയ്തു അതിലാകപ്പെട്ടു പോയി ഭയങ്കര കുറ്റബോധവേഷമൊക്കെ അവർക്കുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് അവരതിൽ പെട്ടുപോയതെന്ന് ചോദിച്ചാൽ ഭർത്താവിൻ്റെ അസാന്നിധ്യം തന്നെയാണ് അപ്പോൾ അതൊരു സാഹചര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം മാനസികമായ പ്രയാസം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പം ഷെയർ ചെയ്യാൻ നമ്മളൊരു റേഡിയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ദീനി സംരംഭങ്ങൾ ഇല്ലെങ്കിൽ ഈ ഷെയറിങ് വേഗം പോവുക എന്തായിരിക്കും ഒരു ഒരന്യൊരാളിലേക്ക് ആ വിളി കേൾക്കാൻ നിൽക്കുകയാണെന്തുണ്ട് പുറത്തുള്ള ഇത്തരം അവിഹിത ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ അവർ ഭർത്താവ് മരണപ്പെട്ടു പോയവരെയോ അല്ലെങ്കിൽ പ്രവാസികളുടെയൊക്കെ സ്ത്രീകളെ വാച്ച് ചെയ്ത് നടക്കുന്ന ആളുകൾ തന്നെ സമൂഹത്തിലുണ്ട് അങ്ങനെ കൈവശപ്പെടുത്താം എന്നുള്ള നിലക്ക് അപ്പോൾ ഇങ്ങനത്തെ ഒരു ജീവിത സാഹചര്യങ്ങളിൽ ഒരു ടെൻഷനോട് കൂടി ഒരിക്കലും അവിടെ നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവരുന്നില്ല പിന്നെ നമുക്ക് ഇവളോട് പറയാനുള്ളത് എന്താ വച്ചാൽ നമ്മളിപ്പോൾ ഭർത്താവിനോട് ഇത് പറഞ്ഞു കൊടുക്കാനേ നമുക്ക് പറ്റുള്ളൂ ഇവളോട് പറയാനുള്ളത് എന്താണെന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്യാം ഭർത്താവിനോട് പിടങ്ങാതെ തെറ്റാതെ എന്തു ചെയ്യുക സ്വാഭാവികമായും അസത്യമാവാത്ത അസത്യമാവാത്ത എന്തെങ്കിലും ചില കാരണങ്ങളാൽ എന്തു ചെയ്യുക വീട്ടിൽ നിന്ന് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി തീർക്കാം അത് അവൾ ഇല്ലെങ്കിൽ എന്തു ചെയ്യുക സ്വാഭാവികമായിട്ടും ഭർത്താവ് ഇനോടൊരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്തായാലും അഡ്ജസ്മെന്റ് സാധാരണ ഗതിയിൽ എന്തെയാണ് എനിക്കിവിടെ നിന്ന് പോകാൻ ഭക്ഷണമാണ് ചിലപ്പോൾ ഞാനൊരു മാനസിക രോഗിയാവാം ബുദ്ധിമുട്ടാവാം അതുകൊണ്ട് നിങ്ങളെന്നെ രക്ഷപ്പെടുത്തണം അപ്പോൾ നിങ്ങൾക്ക് പാരൻസിന് ഡീൽ ചെയ്യാനുള്ള പ്രശ്നമാണെങ്കിൽ നിങ്ങൾ എന്നെ ഒഴിവാക്കില്ല അല്ലെങ്കിൽ എന്നോട് നിങ്ങൾ പെടങ്കില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ പറയാം എന്ത് എനിക്ക് അവിടെ നിൽക്കാൻ കഴിയൂല അപ്പോൾ നിങ്ങളത് പറഞ്ഞോളൂ ഏയ് അവൾ പറയുന്നത് വിളിച്ചിട്ട് പോരാൻ കഴിയില്ല എന്നാ പറയണത് എന്ത് പറഞ്ഞ പ്രശ്നമില്ലല്ലോ അത് സത്യമാണല്ലോ പക്ഷെ അപ്പോൾ പാരന്റ്സ് പറയുന്നത് അങ്ങനെ അവൾ വരുന്നില്ലെങ്കിൽ നീ അവൾ എന്ന് പറയും പക്ഷെ അത് പറയുമ്പോൾ എന്ത് ചെയ്യണം അവൾക്ക് ഇവിടെ നിൽക്കാൻ കഴിയാത്തത് കൊണ്ടല്ലേ നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടത് എനിക്ക് അവിടെ വന്നൊന്നും നിൽക്കാനും പറ്റില്ല അതുകൊണ്ട് എന്ത് ചെയ്യുക ഞാൻ വരുമ്പോൾ അവളെ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് മാനേജ് ചെയ്യാനെങ്കിലും ഭർത്താവിന് കഴിയണം അവൾക്ക് സമ്മതം കൊടുത്താൽ മതി ഞാൻ എന്തുയില്ല എനിക്ക് അവിടെ പോയി നിൽക്കാൻ കഴിയും നിൽക്കുകയാണെങ്കിൽ എന്തു ചെയ്യണം എനിക്ക് എല്ലാ കൺസിഡറേഷനും ലഭിച്ചുകൊണ്ടാവണം എന്നുള്ളതാണ് പിന്നെ ഇത്തരം ഗൾഫിലൊക്കെ താമസിക്കുന്ന ആളുകളുടെ ഭാര്യമാര് മരുമക്കൾ ചിലപ്പോൾ ഒരു കേൾക്കുന്ന കുറേ വീടുകളിൽ അങ്ങനെ ഉണ്ടാവും അങ്ങനത്തെ പാരന്റ്സിനോടും അത് അങ്ങനത്തെ അമ്മായിമ്മമാരോടും അമ്മോഷമാണ് നമുക്ക് പറയാനുള്ളത് ഒരു പെൺകുട്ടി നിങ്ങളുടെ വീട്ടിൽ വന്നാൽ എനിക്ക് എൻ്റെ വീടിനേക്കാളും ഇഷ്ടം ഈ വീടാണെന്ന് പറയിപ്പിക്കാൻ എന്ത് ചെയ്യണം നിങ്ങൾക്ക് കഴിയണം അതാണ് അവരെ അത് കഴിയണം അപ്പം അത് കഴിയുന്നില്ലെങ്കിൽ അവർ മനസ്സിലാക്കേണ്ട കാര്യം പുതിയ കാലഘട്ടമാണ് എന്ത് ചെയ്യൂല ഒരു പക്ഷേ അത് അതൊരു പിന്നെ മകൻ്റെ ഒരു പിന്നെ വിവാഹമോചനത്തിലേക്ക് അത് എത്തിക്കാം വലിയ പ്രശ്നങ്ങളിലേക്ക് അത് എത്തിക്കാം കാരണം ഗൾഫിൽ കിടക്കുന്ന ഒരാൾക്ക് വേണ്ടി സഹിച്ചാണ് ഇവിടെ ജീവിക്കുന്നത് അപ്പോൾ ആ സഹനത്തിൽ ഒരു കൂടെ നിൽക്കുന്നവർക്കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ എന്താ ഓൻ അവിടെയല്ലേ ഞങ്ങളല്ലേ ഇപ്പോൾ ഇവൾക്കൊരു സംരക്ഷകരായിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങൾ അവളോടൊരു നല്ല കൃതികൾ മോളെ എനിക്ക് പോകണമെങ്കിൽ പോയിക്കോ വീട്ടിൽ നിന്നോ ഏ ഞങ്ങൾ ഒറ്റക്കല്ലേ ഇവിടെ നീ ഇടക്കിടയ്ക്ക് ഇവിടെ വന്ന അങ്ങനെയൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആ ഒരു സപ്പോർട്ട് ഒരു വീടിൻ്റെ സപ്പോർട്ടും ഭർത്താവിൻ്റെ സാന്നിധ്യവും ഇല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഞാൻ എന്തിനെ വെറുതെ ഒരുങ്ങിത്തീരണം എന്ന് ചിന്തിച്ചാൽ അവന് ഒരു ഭാര്യയില്ലാത്ത ജീവിതത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ പാരൻസിനായിരിക്കും ഓരോരുത്തരുടെയും മാനസികാവസ്ഥയും ജീവിത സാഹചര്യങ്ങളും മനസ്സിലാക്കും പഴയ കാലത്ത് എന്താ വെച്ചാൽ പെൺകുട്ടി എന്ത് സഹിച്ചു നിൽക്കും ഇന്ന് കാലം മാറിയിട്ടുണ്ടെന്ന് എന്ത് ചെയ്യണം എല്ലാവരും മനസ്സിലാക്കണം ഇത് വിവാഹത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുന്ന ആളുകളാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് അതെ അതെ തീർച്ചയായിട്ടും ഈ പാരന്റ്സിനെ കൈകാര്യം ചെയ്യുന്നിടത്ത് ആദ്യം തന്നെ ഒരു പോളിസി ഉണ്ടായാൽ തീർച്ചയായും നടക്കുമല്ലോ വരവ് പോക്ക് ജോലി ഭാരം ഇതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് ചെയ്യാമല്ലോ അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് അറിയുന്ന ബോധ്യമുള്ള ആളുകളുമായി ഓരോ വിവാഹം കഴിക്കുന്ന ചെറുപ്പക്കാരനും ഒരു ചർച്ച യഥാർത്ഥത്തിൽ നല്ലതാണ് സുഹൃത്ത് വലയങ്ങൾ അവരെ സഹായിക്കും എനിക്ക് അത് കുറച്ചും കൂടി ഈ പറഞ്ഞതിന്റെ ഒരു ക്ലാരിറ്റി എന്താ അറിയോ അതായത് ഗൾഫിൽ ഉള്ള ഒരാൾ വിവാഹം കഴിക്കുമ്പോൾ വിവാഹ സമയത്ത് തന്നെ എന്തു ചെയ്യുക തീരുമാനിക്കുക നമ്മൾ കുട്ടികൾ പഠിക്കുകയാണെങ്കിൽ അവളെ കോഴ്സ് കഴിഞ്ഞിട്ട് കൊണ്ടുവരാൻ പറ്റുമോ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ പാരൻസ് പറയുന്നത് അവൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് അവൾക്ക് എവിടെയാണോ നിൽക്കാൻ ഇഷ്ടം അവിടെ അവൾ നിൽക്കട്ടെ അത് വിവാഹ സമയത്തിൽ ഒരു തീരുമാനമാണ് ഒരു പ്രശ്നം ഉണ്ടാവില്ല അതൊരു കാര്യം ചെയ്യാൻ പറ്റും രണ്ടാമത്തെ ഒരു സമയം എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ വിവാഹം കഴിഞ്ഞിട്ട് ഗൾഫ് പോവുകയാണെങ്കിൽ പോണ സമയത്ത് ഒരു ചർച്ച അവൾ എവിടെ നിൽക്കണം മനസ്സിലെ അപ്പോൾ അതാ അവൾ പറയട്ടെ എന്ന് പറയാം മനസ്സിലെ അപ്പോൾ എനിക്ക് ഞാൻ എടുക്കാൻ അവിടെ നിൽക്കും ഇടക്ക് അവിടെ നിൽക്കും അപ്പോൾ നമ്മൾ പാരന്റ്സിനോട് കൊണ്ട് പറയാം അവൾക്ക് എവിടെയാണ് നിൽക്കാൻ അതിന് തടസ്സപ്പെടുത്താൻ പറ്റില്ല അപ്പോൾ അവൾ പറയാൻ അവൾക്ക് ഇവിടെ വന്ന് നിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം അവിടെ നിർത്തണം അവൾ പറയുകയാണെങ്കിൽ എനിക്ക് വാപ്പനുമ്പോൾ പോയി നിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവിടെ മാനസികാവസ്ഥ അതാണല്ലോ ഭർത്താവ് കൂടെ അല്ല ഇങ്ങനൊരു തീരുമാനമുണ്ടാക്കുന്ന കാര്യത്തിൽ ഭർത്താക്കന്മാർ ശ്രദ്ധിച്ചാൽ ഈ പ്രശ്നങ്ങൾ എവിടെ ഉണ്ടാവില്ല പക്ഷെ ഇന്ന് ഇതുവരെ നമ്മൾ കേട്ടോടത്തോളം എന്ത് ചെയ്യുന്നില്ല ഒരു പ്രവാസിയുടെ ഭാര്യയായിട്ട് വരുന്ന ഒരു പെൺകുട്ടി എവിടെ നിൽക്കണമെന്ന തീരുമാനം എന്ത് ചെയ്യുന്നില്ല യഥാർത്ഥത്തിൽ ഉണ്ടാവുന്നില്ല അത് വേണ്ട ആവശ്യമല്ല എന്ത് അവിടെ സൗകര്യത്തിന് എല്ലാവരും സമ്മതിക്കുമെങ്കിലും സമ്മതിക്കാത്തൊരവസ്ഥ നിലനിൽക്കുമ്പോൾ എന്ത് വേണം തീർച്ചയായും അങ്ങനത്തെ ഒരു ചർച്ച ഈ ഒരു വിഷയത്തിൽ നല്ലൊരു വ്യക്തത വന്നിരിക്കുകയാണ് പ്രായോഗിക വിഷയങ്ങളെ സമീപിക്കുന്നിടത്ത് നിങ്ങളുടെ വീടിൻ്റെ അന്തരീക്ഷങ്ങളും ബാക്കി അനുബന്ധങ്ങളും കൂടി പരിഗണിച്ച് ഈ ഉത്തരങ്ങൾ സ്വീകരിക്കണം എന്നൊരു ആഡിങ് കൂടി ചേർക്കുന്നു ഇനിയുള്ള മേഖല പിസ്രയുടെ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ചോദ്യങ്ങളാണ് നേരത്തെ ആരിസ് കൂടെ പറഞ്ഞു ആളുകൾക്ക് അവസരം ഉണ്ട് മുമ്പൊക്കെ സാധാരണ സ്നേഹക്കൂടിലെ ചർച്ചയ്ക്കിടയിൽ ക്ലോസ് ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ടായിരുന്നു നിങ്ങളുടെ ഏത് ചോദ്യങ്ങളാണെങ്കിൽ നിങ്ങൾ അയച്ചോളൂ നമ്മൾ മറുപടി പറഞ്ഞിരിക്കും എന്നൊക്കെ പറയാറുണ്ടായിരുന്നു ഇപ്പോൾ നമ്മളത് ബോധപൂർവ്വം പറയാറില്ല കാരണം വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണ അത്രയും അധികമാണ് നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത അത്രയും അധികമാണ് അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വരുന്നതും നമ്മൾ സ്നേഹക്കൂടുതൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചർച്ച കിട്ടതുമായ വിഷയം തന്നെയാണ് ഇനിയുള്ളൊരു മേഖലയിൽ വീണ്ടും വരുന്നത് പക്ഷെ പറഞ്ഞുകൊണ്ടേ ഇരിക്കാൽ ബാധ്യതയായതുകൊണ്ട് നമ്മൾ പറയുകയാണ് എൻ്റെ കുടുംബത്തിൽ തൻ്റെ ഭാര്യയെ സംശയ സംശയ സംശയിക്കുകയും അവരുടെ നേരെ നിരന്തരം ആരോപണവും ചീത്ത വിളിയും നടത്തുകയും ചെയ്യുന്ന ഒരാളുണ്ട് ഭാര്യ നിരപരാധിയാണെന്നത് അവർക്ക് ശരിക്കും അറിയാം എന്നിട്ട് ഈ ചോദ്യം അയച്ചാണ് അയാളുടെ ഒരു കാരണം പറയുന്നത് ഭാര്യ അവനേക്കാളും നല്ല കുടുംബത്തിൽ വളർന്നതും നല്ല ഭംഗിയുള്ളതുമാണ് അവർ ഇങ്ങനെ പറയുന്നതിന് കാരണം എന്നാണ് എൻ്റെ ഒരു നിഗമനം ഈ ഈ വിഷയത്തെ സംശയ രോഗമെന്ന വിഷയത്തെ അത് അഭിമുഖീകരിക്കണ്ടിരുന്ന ഭാര്യയെ അതുപോലെ ഈ ഒരു കാരണം ഇതുപോലത്തെ കാരണങ്ങളെ എങ്ങനെ നമ്മൾ വിലയിരുത്തി ഒരു ഗൈഡ് ലൈൻ കൊടുക്കണം ഇപ്പോൾ പിന്നെ ഒരു ഭർത്താവിൻ്റെ പെരുമാറ്റപരമായ തകരാറുകൾ അതായത് അയാളുടെ കൂടെ നമുക്ക് നിലനിന്ന് പോവാൻ പറ്റാത്ത ശല്യപ്പെടുത്തലുകൾ അത് ശരിക്കും വിവാഹമോചനത്തിൻ്റെ കാരണങ്ങളിൽ എണ്ണപ്പെട്ട കാര്യമാണ് ഒരു പെൺകുട്ടി പറയാണ് ഇനിൻ്റെ സ്വഭാവങ്ങളെ കൊണ്ടൊക്കെ ഇയാൾ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ എന്ത് പരിശ്രമങ്ങൾ നടത്തിയാലും അതിന് ഇല്ലെങ്കിൽ എന്തു ചെയ്യണം അത് അവൾക്ക് സ്വയം എന്താണ് ഒരു ഭർത്താവിനോട് എന്തെങ്കിലും നൽകി നിങ്ങൾ എന്നെ വിട്ടു തരണം എന്ന് മോചനം തരണം എന്ന് പറയാൻ പണ്ഡിതന്മാർ നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒരു കാര്യമാണത് അപ്പോൾ പെരുമാറ്റം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ എന്താ വെച്ചാൽ ഇത് പിന്നെ ഇങ്ങനത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തു ചെയ്യാണ് ഇവർ ഒരു വിവാഹത്തിൽ മുന്നോട്ട് പോകണം ഇങ്ങനെയൊക്കെ ആയാലും ഇവൾ നിന്ന് പോകും എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഈ നില തുടരുന്നത് അപ്പോൾ നമുക്കൊരു ഗുണപരമായ ഗുണകാംക്ഷാപരമായ ഒരു ഉപദേശം പാരൻസോ ആരെങ്കിലും അഡ്വൈസ് ചെയ്തിട്ട് എന്നുള്ളതാണ് ആദ്യ സ്റ്റെപ്പ് അങ്ങനെ നടക്കുന്ന അവൾക്ക് അങ്ങനെ ചെറിയ മാനസിക പ്രയാസങ്ങളുണ്ട് അപ്പോൾ ഒന്ന് സംസാരിച്ചിട്ട് ഒരു ചെറിയ ഉപദേശവും ഒരു കൗൺസിലിങ്ങൊക്കെ ആയിട്ട് അയാളൊരു ചേഞ്ച് ആവുമോ എന്ന് നമ്മൾ പരിശ്രമിക്കാം അതില്ല എന്നുണ്ടെങ്കിൽ എന്ത് വേണം അയാളുടെ പിണങ്ങ തെറ്റൊന്നും വേണ്ട മാനസികമായി നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന നിലയ്ക്ക് അവളുടെ വീട്ടിലേക്ക് പോകുന്നു സ്വാഭാവികമായും അതിലൊരു നല്ല തീരുമാനമുണ്ടാക്കി തിരിച്ചു വരുന്നു അവൾ പറയണത് എനിക്കൊരു പ്രശ്നമല്ല എനിക്ക് അവിടെ വന്നാൽ മാനസികമായ പീഡനങ്ങളില്ലാതെ നിൽക്കാൻ പറ്റുമെങ്കിൽ ഞാൻ വരാം അതിന് കരാറുകളും നിയമങ്ങളും ഉണ്ടാക്കിയിട്ടാണ് വേണ്ടത് കാരണം അങ്ങനെ അല്ലെങ്കിൽ എന്താ അറിയുമോ ഇതിന് അവസാനം ഉണ്ടാവില്ല ഇപ്പോൾ ആയിപ്പോയി കഴിഞ്ഞ ദിവസം വിളിച്ചെനിക്ക് മൂന്ന് കുട്ടികളുള്ള ഒരു പെൺകുട്ടിയാണ് മൂന്ന് കുട്ടികളെ അവൾ വള അടുത്തടുത്ത സമയങ്ങളിൽ പ്രസവിച്ച് അയാൾക്ക് വേണ്ടി ഇപ്പോൾ പ്രവാസ ജീവിതത്തിൽ നിന്ന് അയാളുടെ ഇടയ്ക്കിടക്ക് വന്ന് ഇവർ എന്ന് വന്നു കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസം കൂടെ നിൽക്കുമ്പോൾ പോലും സംശയമാണ് എന്താ എന്താണ് ഇവരെ ഭയങ്കര പീഡനങ്ങളാണ് അപ്പോൾ അവൾ പല സന്ദർഭത്തിലും എന്താ വെച്ചാൽ ഇയാളെ വിട്ടു പോകണ്ടാന്ന് വിചാരിച്ച് സഹിച്ച് നിന്നു പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ മൂന്ന് കുട്ടികളെയും എടുത്തു പോകേണ്ട വിശേഷമാണ് ഇപ്പോൾ വന്നു ചേരുന്നത് അപ്പോൾ എന്താണ് ഒരു നല്ല പെരുമാറ്റ രീതി എന്തായിരുന്നാലും അനിവാര്യമാണ് അപ്പോൾ അത് എൻ്റെ മക്കൾക്ക് ഉണ്ടാകുമെന്ന് ഉറപ്പ് വരുത്താൻ നമ്മൾ എന്ത് ചെയ്യണം തീർച്ചയായും അതിന് ചില ഇടപെടലുകൾ ആവശ്യമാണ് അത് ഫസ്റ്റ് ഉപദേശമാവാം രണ്ടാമത്തങ്ങനെയാണെങ്കിൽ ഭാര്യ കൂടെ ഉണ്ടാവില്ല എന്ന് മനസ്സിലാകുമ്പോൾ ചില ആൾക്കാർ തിരിച്ച് ചിന്തിക്കാം അതിനുള്ള വഴികൾ എന്താ എന്തായാലും അത് പരിഹരിച്ചേ പറ്റൂ പരിഹരിച്ചു പോണ്ടൊരു കാര്യമാണ് തീർച്ചയായും ഒരു വലിയ വേദനയാണ് ഒരു ക്യാൻസർ രോഗിയോ ഒരു കിഡ്നി രോഗിയോ ഒക്കെ ആവുന്നതിലേറെ വലിയ വേദനയാണ് സ്വന്തം കൂടെ ഉറങ്ങുന്ന ഭർത്താവ് നിരന്തരം സംശയിക്കുന്നു എന്നത് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കേണ്ട ഒരു സമയത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ് ഒരുപാട് ചോദ്യങ്ങൾ വീടകം വേദനകൾ എന്ന എപ്പിസോഡിലൂടെ നമ്മൾ തുടരുന്നു പ്രത്യേകിച്ച് എനിക്ക് ഈ ഒരു സന്ദർഭത്തിൽ പറയാനുള്ളത് ചില ഉത്തരങ്ങൾക്ക് ഉള്ള പ്രതികരണങ്ങൾ പിന്നീട് നമുക്ക് ഒരുപാട് സമയത്തിന് ശേഷമാണ് ലഭിക്കുന്നത് അപ്പോൾ ഇത് കൂട്ടി ഘടിപ്പിച്ച് നിങ്ങൾക്കൊരു ഉത്തരം തരുന്നിടത്ത് പരിമിതി ഉണ്ടാകും അതുകൊണ്ട് ഇതിൻ്റെ അനുബന്ധങ്ങൾ ആവശ്യമുള്ളത് ഞാനിങ്ങനൊരു ചോദ്യം ഇത്ര നമ്പർ ചോദ്യമായി ചോദിച്ചിരുന്നു അതിൻ്റെ അനുബന്ധമായുള്ളൊരു ക്ലാരിഫിക്കേഷനാണ് ഒരു വിശദീകരണമാണ് ഇപ്പോൾ ചോദിക്കുന്നത് എന്ന കാര്യം കൂടി ഉൾപ്പെടുത്തി ചോദിച്ചാൽ അത്തരം ചോദ്യങ്ങളെ നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ വേഗത്തിൽ പരിഗണിക്കാൻ കഴിയും എന്നുകൂടി ഒരു ഘട്ടത്തിൽ പറയുകയാണ് പിന്നെ നിങ്ങൾക്കിതുകൊണ്ട് എന്തെങ്കിലും ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് ഫീഡ്ബാക്കിൽ അറിയിച്ചാൽ ആ ഉത്തരം കൂടുതൽ ഫലപ്രദമായി ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കാനും തീർച്ചയായും കഴിയും അങ്ങനെ മികച്ച ഫീഡ്ബാക്കുകൾ വന്ന ഉത്തരങ്ങളെ നമ്മൾ പ്രത്യേകം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രമോട്ട് ചെയ്യുന്നുണ്ട് എന്നത് നിങ്ങൾക്കറിയാം മാത്രമല്ല ഞാൻ കഴിഞ്ഞ ഓൺലൈൻ കൗൺസിലിങ്ങിലും ഒരു വിഷയം പറഞ്ഞിരുന്നു ഉത്തരം കിട്ടാതാകുമ്പോൾ ഉത്തരം കിട്ടുന്നില്ല എന്ന് നമ്മൾ പല ഭാഷയിൽ പറയുന്നുണ്ട് അത് പറയാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട് ഈ കുടുംബത്തിലെ അംഗങ്ങൾ എന്ന നിലക്ക് എത്ര രൂക്ഷമായും വിമർശിക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുമുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നമ്മൾ നൽകുന്നുണ്ട് അതിൽ നിന്നൊക്കെയുള്ള കണ്ടൻ്റുകൾ ഉൾക്കൊണ്ട് തിരുത്തി നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യും ഒരു സംശയമല്ല എന്നാൽ അതേ സമയത്ത് ഉത്തരങ്ങൾ കിട്ടുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സമാധാനങ്ങൾ ആശ്വാസങ്ങൾ അതറിയിക്കുന്നതിൽ എന്തുണ്ടെന്നറിയോ ഒരു കൃഷിക്കാരൻ കൃഷി ഇറക്കുമ്പോൾ അതിൻ്റെ ഫലം കൊയ്തെടുക്കുമ്പോൾ കിട്ടുന്നൊരു സംതൃപ്തി ഉണ്ടല്ലോ അത് തീർച്ചയായും ഇതിൻ്റെ ടീം വർക്കിൽ ഇപ്പോൾ ഇവിടെ ആരിസ്കിയും ഞാനുമാണ് ഇവിടെ ഒരു ചർച്ചയിലിരിക്കുന്നത് ഇതിൽ താരതമ്യേന ഏറ്റവും നല്ല റിസ്ക് ഉള്ള ഒരാൾ ആരിസ്കിയാണ് പക്ഷേ അതിലേറെ റിസ്ക് റിസ്ക്കുള്ള ആളുകളുണ്ട് ഇത് ഒപ്പിയെടുക്കുന്നവരും അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നവരും അത് സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് എത്തിക്കുന്നവരും അതിനനുകൂലമായ ടൈറ്റിലുകൾ കൊടുക്കുന്നവരും ഒക്കെ ഒരിക്കൽ പോലും നിങ്ങളുടെ മുന്നിൽ ശബ്ദം കൊണ്ടോ ക്യാമറ കൊണ്ടോ എത്താത്ത നമ്മുടെ ടീം പി റേഡിയോ ടീം അല്ലെങ്കിൽ നമ്മുടെ വിസ്റ്റ മീഡിയ സ്കൂളിലെ സഹപ്രവർത്തകർ അവർക്കൊക്കെ ഒരു ഊർജ്ജമാണ് അവരുടെ സമയാധ്വാനമൊക്കെ കൊടുക്കുന്നത് കൊണ്ട് വലിയ ഗുണമുണ്ട് എന്ന ഒരു വലിയ നേട്ടമുണ്ട് അതുകൂടി ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഒന്നിച്ചൊരുമിച്ച് ശക്തമായി മുന്നോട്ട് പോകാം അടുത്ത എപ്പിസോഡിൽ വീണ്ടും വരും വീടകത്തെ വേദനകൾ എന്ന തുടർ പരമ്പരയിലെ മൂന്നാം എപ്പിസോഡുമായി വരുന്നതുവരെ തൽക്കാലം വിടവാങ്ങുന്നു വാഹൃത ആവാനാൻ അലഹദില്ലാ അറബു അലമീൻ അസ്ലാം അലൈക്കും വാഹന